അസ്സലാമു അലൈക്കും. ഇത് റമദാൻ മാസമാണ്, അതായത് നോമ്പിൻ്റെ മാസം. പതിവിലും വ്യത്യസ്തമായ ഒരു നോമ്പുതുറയുടെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ, അതും സുഹൃത്തുക്കളുമായി ബീച്ചിലാണ്. ഒരു ബീച്ച് നോമ്പുതുറയുടെ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് കടുമത്ത് ദ്വീപിൻ്റെ പ്രധാന ജംഗ്ഷൻ. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുന്നത് നോമ്പുതുറയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ്. ദ്വീപുകാരുടെ നോമ്പുതുറയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതായ ഒന്നാണ് നല്ല ഇളനീര്. ദ്വീപുകാർ അതിനെ ശുളല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശുളല വാങ്ങാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ദ്വീപിൽ മുഴുവൻ തെങ്ങുണ്ടായിട്ടും എന്തിനാണ് കടയിൽ നിന്ന് വാങ്ങാനായി പോകുന്നതെന്ന്? സത്യത്തിൽ ഇളനീര് ദ്വീപിലും വലിയ ഡിമാൻഡുള്ള സംഗതി തന്നെയാണ്. ഇവിടെ ഒരു ശുളലയ്ക്ക് ഏകദേശം 20 രൂപയോളം വില വരും. അതിശയിക്കണ്ട, ലക്ഷദ്വീപിലെ കാര്യമാണ്. ഇതാ നമ്മുടെ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതുഭാഗം ചേർന്ന് രണ്ടുപേർ ശുളല വെട്ടുന്നത് കാണാം. വളരെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഞങ്ങൾ ഏകദേശം 10 ഓളം ഇളനീരാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ചാക്കിലാക്കിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈയൊക്കെ നല്ല ശുളല തട്ടി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അത് അതിന്റെ ഇളപ്പം മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. അവിടെ നിന്ന് വാങ്ങിയ ശുളല വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാനായി ഞങ്ങൾ പോകുന്നത്. ഈ വലതുവശത്ത് കാണുന്ന കെട്ടിടം കടുമത്ത് ദ്വീപിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മദ്രസയാണ്, മേദൽ ഇസ്ലാം മദ്രസയാണ് ഇത്. അപ്പോൾ ശുളല ഇവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോമ്പുതുറയ്ക്കുള്ള നല്ല നാടൻ പലഹാരങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ്. അദ്ദേഹം ഒരു മിനിക്കോയിക്കാരനാണ്. മിനിക്കോയി എന്ന ദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ തികച്ചും ഭാഷാശൈലിയിലും വസ്ത്രധാരണത്തിലും മറ്റ് ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ദ്വീപുകാരാണ്. മാത്രമല്ല അവരുടെ രുചിഭേദങ്ങൾ ലോകപ്രശസ്തമാണ്. ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. പലഹാരങ്ങൾ പാകമായി കഴിഞ്ഞാൽ അവർ പുറത്ത് കൊണ്ടുവന്ന് വിൽക്കുകയാണ് പതിവായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ആയിട്ടില്ല എന്നതാണ് നമുക്ക് അനുമാനിക്കാനുള്ളത്. എങ്കിലും നമുക്കൊന്ന് ചോദിച്ചു കളയാം. ഏകദേശം 10 മിനിറ്റോളം ആകും സാധനങ്ങൾ ആയി വരാനെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുള്ള, നല്ല പൊരിച്ച ചിക്കൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കടയിലേക്ക് നമുക്ക് പോകാം. ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇത്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ പാരഡൈസ് ഹോട്ടൽ. കടുമത്ത് ദ്വീപിലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഇത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഭക്ഷണം തയ്യാറായിട്ടില്ല, ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം വരിക എന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയോടെയായി. അപ്പോൾ ബാങ്ക് വിളിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. എന്താ ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ നമുക്ക് നാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കളയാം എന്ന ഒരു പ്ലാൻ വന്നത്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെ താരതമ്യം ചെയ്ത് നോക്കുക, കടുമത്ത് ദ്വീപിനാണ് കുറച്ച് നീളം കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള തലയ്ക്കൽ പോയിട്ട് വരാനാണ് നിങ്ങളുടെ പ്ലാൻ.
ഇവിടെ റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് കാണുന്ന ആ മഞ്ഞ കെട്ടിടം ഇവിടുത്തെ ഒരു സ്കൂളാണ്. JBS നോർത്ത് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഈ കാണുന്ന പച്ച കോമ്പൗണ്ട് വാള്, ഇത് ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഓഫീസാണ്. ഇവിടെ കുറേയേറെ കൃഷികളും ഇതിനുള്ളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷകരവും പിന്നെ കുറച്ച് ത്രില്ലിങ്ങുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബീച്ച് നോമ്പ് തുറയാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം. ഈ കാണുന്നതാണ് ദ്വീപിൻ്റെ വടക്കേറ്റം. ഈ വടക്കേറ്റത്ത് കാണുന്നത് ഒരു പള്ളിയാണ്. ഇപ്പം ഏകദേശം വാങ്ങു കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് തിരികെ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ, ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം. ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പലഹാരങ്ങളുമായി അവരുടെ വീട്ടിൽ എൻ്റെ മുൻപിൽ അവരത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല ചൂട് കട്ട്ലേറ്റ്, സ്വീറ്റ് പൊറോട്ട, സമൂസ എന്നിവയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരുന്ന വഴി തന്നെ നമ്മൾ പൊരിച്ച ചിക്കൻ വാങ്ങിച്ചിരുന്നു ഹോട്ടലിൽ കയറിയിട്ട്. ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഞങ്ങളെപ്പോലെ തന്നെ ബീച്ചിലേക്ക് പോകുന്നതിന് കുറേ ആളുകളുണ്ട്. ഏകദേശം 30-40 ആളോളം ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്ന് ബീച്ചിൽ നോമ്പ് തുറക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കും അവർക്കൊപ്പം പോവാം. ദ്വീപുകാരുടെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ബൈക്കിൽ കറങ്ങുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് ദൂരമൊന്നും പോകാനില്ലെങ്കിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷകരമായൊരു നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലമാകുമ്പോൾ വിശപ്പുമറിയില്ല, സമയവും പോയി കിട്ടും എന്നതാണ് സത്യം. വലതുഭാഗത്തും ഇടതുഭാഗത്തും ചേർന്ന് കുറേ പൈപ്പ് ലൈനുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതിവിടെ പുതുതായി ഒരു NIOT ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയുള്ള പൈപ്പ് ലൈൻസ് ആണ് അവർ കൊണ്ടിട്ടിട്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നോമ്പ് തുറക്കാനുള്ള കണ്ടുവച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിന് അവിടെ കുറേ ഓലകളൊക്കെ ഉണങ്ങി വീണ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലത്തെ ഓലകളൊക്കെ ഒന്ന് നീക്കി ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ. നമ്മുടെ കൂട്ടുകാർ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മൾ നേരത്തെ വാങ്ങിച്ച പൊരിച്ച കോഴിയും അതുപോലെ തന്നെ ഷുളല ഇളനീരും നമ്മുടെ ഇക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കട്ട്ലേറ്റും സമൂസയും സ്വീറ്റ്
പൊറോട്ടയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി വരുന്നുണ്ട്. നല്ല വിശപ്പും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിശപ്പ് നല്ല രീതിയിൽ ഇറ്റം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ നോമ്പ് തുറക്കട്ടെ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ബാക്കി വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോ എല്ലാവർക്കും ഒരു ഹാപ്പി റമദാൻ.